ഈ വനത്തിൽ മറ്റാരും അറിയാതെ ഒരു വൃത്തികെട്ട രാക്ഷസി രാമനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അവൾക്ക് രാമനോട് പ്രണയവും തോന്നി തുടങ്ങി. ഇവളാണ് ശൂർപ്പണക, മഹാകിങ്കരനായ രാവണന്റെ സഹോദരി. അവൾ രാമനെ സമീപിച്ച് തന്നെ സ്വയം പരിചയപ്പെടുത്തി. സീതയെ ഉപേക്ഷിച്ച് തന്റെ കൂടെ വരുവാനായി അവൾ രാമനോട് അഭ്യർത്ഥിച്ചു. രാമന് തന്നെ തീരെ ഇഷ്ടമായിട്ടില്ലെന്ന് മനസ്സിലായതും രാക്ഷസിക്ക് ദേഷ്യം വരുവാൻ തുടങ്ങി. അവൾ സീതയെ കടന്നു പിടിച്ചു ഉപദ്രവിക്കുവാൻ ശ്രമിച്ചെങ്കിലും ലക്ഷ്മണൻ ഉടനെ തന്നെ കത്തിയെടുത്ത് അവളുടെ ചെവികളും മൂക്കും മുറിച്ചു കളഞ്ഞു. വേദന കൊണ്ട് പുളഞ്ഞ ശൂർപ്പണക കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് തന്റെ സഹോദരന്മാരെ വിവരമറിയിക്കുവാനായി കാട്ടിലൂടെ ഓടിച്ചെന്നു. ഖരൻ, ദൂഷണൻ എന്നീ രണ്ട് സഹോദരന്മാരെ ചെന്ന് കണ്ട് രണ്ട് മനുഷ്യന്മാർ തന്നെ അപമാനിച്ചതിന് പകരം വീട്ടുവാൻ ആവശ്യപ്പെട്ടു. തന്റെ സഹോദരിയുടെ ദയനീയമായ അവസ്ഥ കണ്ട ഖരൻ കോപാകുലനായി രാമനെതിരെ പടയെടുത്ത് ചെല്ലുവാൻ തന്റെ സൈന്യത്തോട് ആവശ്യപ്പെട്ടു. രാമൻ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. അതേസമയം ലക്ഷ്മണൻ സീതയ്ക്ക് കാവൽ നിന്നു. രാമൻ ആ സൈന്യത്തെ ഒട്ടുമൊത്തമായി നശിപ്പിച്ചു. അതിനുശേഷം ഖരനെ കൊല്ലുകയും ചെയ്തു. ദൂഷണനെയും വിട്ടുവച്ചില്ല രാമൻ. തന്റെ സഹോദരന്മാരെയും അവരുടെ സൈന്യത്തെയും നശിപ്പിച്ച വിധം കണ്ട് ശൂർപ്പണക ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അവൾ ഉടനെ തന്നെ രാവണന്റെ സംരക്ഷണം തേടി ലങ്കയിലേക്ക് യാത്ര തിരിച്ചു. തന്റെ സഹോദരിയെ അംഗച്ഛേദം ചെയ്തിരിക്കുന്നത് കണ്ട രാവണൻ കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളി. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവൻ ചോദിച്ചറിഞ്ഞു. ശൂർപ്പണക രാമലക്ഷ്മണന്മാരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം രാവണനോട് പറഞ്ഞു. സീത വളരെ സുന്ദരിയാണെന്ന കാര്യവും അവൾ രാവണനോട് പറഞ്ഞു. സുന്ദരിയായ സീതയെ അപഹരിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി രാവണൻ. രാവണൻ തന്റെ പുഷ്പക വിമാനത്തിൽ യാത്ര പുറപ്പെട്ട് താടകയുടെ മകൻ മാരീചന്റെ വീട്ടിലെത്തി. വേഷം മാറുന്നതിൽ അതിസമർത്ഥനായ മാരീചനോട് ഒരു സ്വർണമാനിന്റെ രൂപമെടുക്കുവാൻ രാവണൻ ആവശ്യപ്പെട്ടു. നേരത്തെ ഒരിക്കൽ രാമന്റെ കയ്യിൽ നിന്നും ശിക്ഷ ലഭിച്ചിട്ടുള്ള മാരീചൻ ആദ്യം ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. ഏതു വഴി തിരഞ്ഞെടുത്താലും താൻ കൊല്ലപ്പെടും എന്ന് മാരീചന് മനസ്സിലായി. കൊല്ലപ്പെടുന്നെങ്കിൽ രാമന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നതാവും ഭേദം എന്ന് മാരീചൻ തീരുമാനിച്ചു. അങ്ങനെ മാരീചൻ രാവണനോട് സമ്മതം മൂളി.
മാരീചൻ ഒരു സ്വർണ മാനിന്റെ രൂപം പ്രാപിച്ച് സീതയുടെ കുടിലിന് മുന്നിൽ ഓടിക്കളിക്കുവാൻ തുടങ്ങി. സ്വർണ മാനിനെ പിടിച്ചു തരണമെന്ന് സീത രാമനോട് അഭ്യർത്ഥിച്ചു. സീതയെ നോക്കുവാൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടിട്ട് രാമൻ മാനിനെ പിടിക്കാനായി കാട്ടിലേക്ക് പോയി. സ്വർണമാൻ രാമന് പിടികൊടുക്കാതെ കാടിന്റെ നടുഭാഗത്തേക്ക് ഓടിപ്പോയി. ഈ സ്വർണമാനിനെ ജീവനോടെ പിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ രാമൻ ആ മാനിനെ അമ്പെയ്ത് കൊന്നു. അമ്പ് ശരീരത്തിൽ തറച്ചപ്പോൾ മാരീചന്റെ തനി സ്വരൂപം പുറത്തു വന്നു. മാരീചൻ രാമന്റെ സ്വരം അനുകരിച്ച് സീതയോടും ലക്ഷ്മണനോടും സഹായം അഭ്യർത്ഥിച്ച് അലറി വിളിക്കുവാൻ തുടങ്ങി. രാവണന്റെ പദ്ധതി വിജയിച്ചു. രാമൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിച്ച സീത ഉടനെ തന്നെ ലക്ഷ്മണനോട് രാമനെ സഹായിക്കുവാൻ ചെല്ലുവാൻ ആവശ്യപ്പെട്ടു. ലക്ഷ്മണൻ പുറപ്പെടുവാൻ തീരുമാനിച്ചു. പക്ഷേ പുറപ്പെടുന്നതിന് മുൻപ് ലക്ഷ്മണൻ ആ കുടിലിന്റെ പ്രവേശന കവാടത്തിൽ ഒരു രേഖാവലയം വരച്ചു. ഒരു കാരണവശാലും താൻ തിരിച്ചെത്തുന്നത് വരെ ഈ രേഖയുടെ പുറത്ത് കടക്കരുതെന്ന് സീതയോട് പറഞ്ഞ ശേഷം ലക്ഷ്മണൻ അവിടെ നിന്നും പോയി. രാവണന്റെ സൂത്രം ഫലിച്ചു. സീത കുടിലിൽ തരിച്ചായി. ഒരു മഹർഷിയെ പോലെ വേഷം കിട്ടിയ രാവണൻ ഭിക്ഷാപാത്രവുമായി സീതയെ സമീപിച്ചു. മഹർഷിയെ കണ്ട സീത അകത്ത് ചെന്ന് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ടുവന്നു. പക്ഷേ ലക്ഷ്മണരേഖയുടെ അകത്താണ് സീത നിന്നത്. ഭിക്ഷയുമായി വന്ന സീതയോട് ലക്ഷ്മണരേഖയും കടന്ന് പുറത്തേക്ക് വരുവാൻ രാവണൻ ആവശ്യപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് സീതയ്ക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ രാവണൻ സീതയുടെ കൈപിടിച്ച് തന്റെ രഥത്തിലേക്ക് കയറ്റി. സീത ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അത് വളരെ വൈകിപ്പോയിരുന്നു. ആകാശത്തിലേക്ക് പറന്നുയർന്ന രഥം ലങ്കയിലേക്ക് കുതിച്ചു. തെക്ക് ഭാഗത്ത് ചെന്നുകൊണ്ടിരുന്ന രഥത്തിൽ സീതയുമുള്ളത് ജടായുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ജടായു ഉടനെ പറന്നുയർന്ന് രാവണനോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ജടായുവിന്റെ ചിറകുകളെ നിഷ്കരണം അരിഞ്ഞു വീഴ്ത്തിയ രാവണൻ സീതയെയും കൊണ്ട് രഥത്തിൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞു. രക്ഷപ്പെടുവാനുള്ള സീതയുടെ ശ്രമങ്ങളെല്ലാം രാവണന്റെ അതീത ബലം കാരണം വിഫലമായി. മലകൾക്കും കാടുകൾക്കും മീതെ പറന്നുകൊണ്ടിരുന്ന അതേ സമയത്ത് സീത തന്റെ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ച് താഴത്തേക്ക് വീശിയെറിഞ്ഞു. രാമനത് കാണുമെന്ന വിശ്വാസത്തിൽ ലങ്കയിലെത്തിയ ഉടനെ സീതയോട് തന്റെ പത്നിയാകുവാൻ രാവണൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം നിരസിച്ച സീതയെ രാവണൻ കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുചെന്നിരുത്തി. കാവലിനായി വിരൂപ രാക്ഷസിയും ഉണ്ടായിരുന്നു. അപരിചിതമായ സ്ഥലത്തെത്തിയ സീത പേടിച്ചരണ്ട് മനോവിഷമം താങ്ങാനാവാതെ ഏകാന്തതയിലായി. അതേസമയം പഞ്ചവടിക്കാട്ടിൽ രാമനും ലക്ഷ്മണനും തങ്ങൾ ചതിയിലകപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞു. വഴിയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്നിരുന്ന ജടായുവിൽ നിന്നുമാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കാര്യം അവർ അറിയുന്നത്. തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ജടായുവിന്റെ ആത്മാവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. രാമനും ലക്ഷ്മണനും സീതയെ തേടി പുറപ്പെട്ടു ചെന്നു. രാമലക്ഷ്മണന്മാർ ഋഷ്യമുഖത്തിൽ എത്തിച്ചേർന്നു. നിറയെ വാനരന്മാർ വസിക്കുന്ന കുന്നിൻ പ്രദേശമായിരുന്നു അത്.
സുഗ്രീവനായിരുന്നു അവരുടെ നേതാവ്. അതിബുദ്ധിമാനും ശക്തിശാലിയുമായ ഹനുമാൻ എന്ന വാനരന്റെ പിന്തുണയും സുഗ്രീവനുണ്ടായിരുന്നു. രണ്ട് സഹോദരന്മാരെയും കണ്ടുമുട്ടിയ ഹനുമാൻ തന്നെ വാനര രാജാവ് സുഗ്രീവന്റെ മന്ത്രിയെന്ന് സ്വയം പരിചയപ്പെടുത്തി. രാമനും ലക്ഷ്മണനും ആരാണെന്നും ഈ കാട്ടിൽ എന്തു ചെയ്യുന്നു എന്നും ഹനുമാൻ ചോദിച്ചു. രാമൻ ഹനുമാന് അയോധ്യയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. തന്റെ വനവാസത്തെക്കുറിച്ചും സീത അപഹരിക്കപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം വിവരിച്ചു. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അവർ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. സുഗ്രീവൻ രാമനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുവാൻ തയ്യാറായി. അതായത് ബാലി എന്ന വാനരനെ തോൽപ്പിക്കുവാൻ രാമൻ സുഗ്രീവനെ സഹായിക്കാമെങ്കിൽ അതിന് പകരമായി സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനായി മുഴുവൻ വാനരപ്പടകളെയും അന്വേഷണത്തിന് നിയോഗിക്കാമെന്നതായിരുന്നു ആ ഉടമ്പടി. ബാലി സുഗ്രീവനോട് അന്യായം കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ബാലിയെ തോൽപ്പിക്കുവാൻ സഹായിക്കാമെന്ന് രാമൻ സമ്മതിച്ചു. ബാലി സുഗ്രീവന്മാർക്കിടയിൽ നടന്ന ഉഗ്ര പോരാട്ടത്തിനൊടുവിൽ രാമൻ ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നു. സുഗ്രീവൻ കിഷ്കിന്ധയുടെ ഭരണം ഏറ്റെടുത്തു. അതോടുകൂടി എല്ലാ വാനരന്മാരും സീതയെ അന്വേഷിക്കുന്ന പണിയിൽ സഹകരിക്കുവാൻ തുടങ്ങി. വാനര യോദ്ധാക്കൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിങ്ങനെ നാനാ ദിശകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര തിരിച്ച വാനരപ്പടയെ ഹനുമാനാണ് നയിച്ചത്. വളരെ ശ്രദ്ധാപൂർവം അന്വേഷിച്ചിട്ടും അവർക്ക് സീതയെ കണ്ടെത്താനായില്ല. ഒടുവിൽ അവർ കടൽക്കരയിലെത്തി. ഇനി സീതയെ എവിടെ അന്വേഷിക്കണമെന്ന് അവർ അതിശയിക്കുകയായിരുന്നു.
ജടായുവിന്റെ പ്രായമേറെ ചെന്ന സഹോദരൻ സമ്പതിയും വാനരന്മാരിൽ നിന്നും ഈ വിവരങ്ങളെല്ലാം അറിയാനിടയായി. ജടായുവിനെ രാവണൻ കൊന്നു എന്നറിഞ്ഞപ്പോൾ സമ്പതി വളരെ ദുഃഖിതനായി. സമ്പതിക്ക് പ്രായാധിക്യം കാരണം പറക്കാനാവില്ലെങ്കിലും ഒരു കഴുകന്റെ തീഷ്ണമായ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നില്ല. സമ്പതിക്ക് വളരെ ദൂരെയുള്ള വസ്തുക്കളെ കാണുവാൻ കഴിയും. ഒടുവിൽ സമ്പതി തന്നെയാണ് കടലിനക്കരെ സീതയെ തടഞ്ഞു വച്ചിരിക്കുന്നത് ആദ്യം കണ്ടുപിടിച്ചത്. ലങ്കാദ്വീപിൽ ഏകാന്തതയിൽ ദുഃഖത്തിലാണ്ട് ചടഞ്ഞിരിക്കുകയായിരുന്നു സീത. ചുരുങ്ങിയ പക്ഷം സീത എവിടെയാണെന്ന് അറിയാനായതിൽ വാനരപ്പടകൾ സന്തോഷിച്ചു. പക്ഷേ ഇത്രയും വിശാലമായ കടൽ കടന്ന് ലങ്കയിലെത്തുന്നത് എങ്ങനെ എന്നതായിരുന്നു അവരെയെല്ലാം കുഴക്കിയ ചോദ്യം. ഹനുമാൻ രാമനെ മനസ്സിൽ ധ്യാനിക്കുവാൻ തുടങ്ങിയതും ആകാശം മുട്ട വളരുവാൻ തുടങ്ങി. ഹനുമാൻ വളരെ വലുതായി കഴിഞ്ഞപ്പോൾ വലിയ മലകളെല്ലാം ഹനുമാന്റെ കാൽ കീഴിൽ ചെറിയ കല്ലുകൾ പോലെ തോന്നിക്കുവാൻ തുടങ്ങി. സീതയെ കണ്ടുപിടിക്കുക എന്ന ദൗത്യത്തിനെ കുറിച്ച് ചിന്തിച്ച ഹനുമാൻ കാലുകൾ തറയിൽ ശക്തിയായി അമർത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് കുതിച്ചു. അങ്ങനെ ഹനുമാൻ കടലിന് മുകളിലൂടെ പറക്കുവാൻ തുടങ്ങി. ഒടുവിൽ ഹനുമാൻ ലങ്കയുടെ വെട്ടിത്തിളങ്ങുന്ന കടൽ തീരത്ത് വന്നിറങ്ങി. ലങ്കയിലെത്തിയ ഉടനെ ഹനുമാൻ സീതയെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഹനുമാൻ അശോകവനത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു മരച്ചുവട്ടിൽ ഹനുമാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിലേക്കും വച്ച് വളരെ സുന്ദരിയും സുശീലയുമായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അത് സീതയായിരുന്നു. സീതയെ ചുറ്റി നിറയെ രാക്ഷസിമാർ നിൽക്കുന്നുണ്ടായിരുന്നു. രാക്ഷസിമാർ ഉറങ്ങുന്നത് വരെ കാത്തുനിന്ന ഹനുമാൻ ഒടുവിൽ സീതയുടെ അടുത്തെത്തി. ഹനുമാൻ രാമന്റെ മോതിരം നൽകിക്കൊണ്ട് രാമന്റെ പ്രതിനിധിയായി വന്നതാണെന്ന് അറിയിച്ചപ്പോൾ സീതയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. രാമൻ സുഗ്രീവനെ കണ്ടുമുട്ടാനിടയായതിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും സീതയെ അന്വേഷിച്ച് വാനരപ്പടകൾ ഇറങ്ങിത്തിരിച്ച വിവരങ്ങളും ഹനുമാൻ സീതയെ പറഞ്ഞ് ധരിപ്പിച്ചു. രാമൻ കണ്ടാൽ തിരിച്ചറിയാവുന്നതും താൻ അണിഞ്ഞിരിക്കുന്നതുമായ ഒരാഭരണം സീത ഹനുമാനെ ഏൽപ്പിച്ചു. തിരിച്ചു പോകാൻ നേരത്ത് ഹനുമാനെ സീത അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. പെട്ടെന്ന് രാക്ഷസിമാർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ലങ്കയിൽ ഒരു കുരങ്ങൻ കടന്നു കയറിയതിനെ കുറിച്ചറിഞ്ഞ രാവണൻ ആ കുരങ്ങനെ പിടിക്കുവാനായി തന്റെ മകൻ ഇന്ദ്രജിത്തിനെ പറഞ്ഞയച്ചു. ഇന്ദ്രജിത്ത് വളരെ പരിശീലനം സിദ്ധിച്ച യോദ്ധാവായിരുന്നു. ഇന്ദ്രജിത്ത് തന്റെ പക്കലുള്ള വളരെ ശക്തിയുള്ള ഒരു ആയുധം ഹനുമാന് നേരെ പ്രയോഗിച്ചു. ഹനുമാനെ പിടിച്ചു കെട്ടി രാവണന്റെ കോട്ടയിലേക്ക് കൊണ്ടുവന്നു. ഹനുമാനെ രാവണന് മുന്നിൽ ഹാജരാക്കിയതും 10 തലകളുള്ള രാവണനെ കണ്ട് ഹനുമാൻ ആശ്ചര്യപ്പെട്ടു. സീതയെ രാമന്റെ പക്കൽ തിരിച്ചേൽപ്പിച്ച് മാപ്പ് ചോദിക്കാതിരുന്നാൽ രാവണൻ നേരിടാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ഹനുമാൻ മുന്നറിയിപ്പ് നൽകി. ഇത് കേട്ട് ദേഷ്യം കൊണ്ട് തിളച്ചു പൊങ്ങിയ രാവണൻ ഹനുമാനെ ഉടനെ വധിക്കുവാൻ ആജ്ഞാപിച്ചു. പക്ഷേ രാവണന്റെ സഹോദരൻ വിഭീഷണൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒരു ദൂതനെ വധിക്കുന്നത് അത്ര ശരിയല്ലെന്ന് തന്റെ അഭിപ്രായം അറിയിച്ചു. രാവണൻ ഹനുമാനെ തീയിൽ ചുട്ടരിക്കുവാൻ ആജ്ഞാപിച്ചു. രാവണന്റെ ഭടന്മാർ ഹനുമാന്റെ വാലിന് തീവച്ചു. തീ പിടിച്ച വാലുമായി ആകാശത്തേക്ക് പറന്നുയർന്ന ഹനുമാൻ ലങ്കാ നഗരത്തെ അഗ്നിക്കിരയാക്കുവാൻ തീരുമാനിച്ചു. രാവണന് തക്ക ശിക്ഷ കൊടുക്കുവാനായി ഹനുമാൻ ലങ്കയുടെ എല്ലാ ഭാഗങ്ങൾക്കും തീ വയ്ക്കുവാൻ തുടങ്ങി. അവിടെയുള്ള ഓരോ കെട്ടിടവും പൂന്തോട്ടവും കൊട്ടാരവും എല്ലാം തീ പിടിച്ച് നശിക്കുവാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ ശേഷം തന്റെ വാലിലെ തീ അണയ്ക്കുവാനായി ഹനുമാൻ സമുദ്രത്തിലേക്ക് കുതിച്ചു.
ഹനുമാൻ കിഷ്കിന്ധയിൽ തിരിച്ചെത്തിയതും സീത സുരക്ഷിതയാണെന്ന് രാമനെ അറിയിച്ചു. ഹനുമാൻ ലങ്കയിൽ നിന്നും കൊണ്ടുവന്ന സീതയുടെ ആഭരണം കണ്ടതും രാമൻ സന്തോഷവാനായി. അതേസമയം ലങ്കയിൽ രാവണന്റെ സഹോദരൻ വിഭീഷണന്റെ നിർദ്ദേശങ്ങളെയെല്ലാം രാവണൻ നിരസിക്കുകയായിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് രാക്ഷസ വംശത്തിന്റെ അവസാനത്തിലായിരിക്കും കലാശിക്കുക എന്ന് വിഭീഷണൻ അഭിപ്രായപ്പെട്ടു. വിഭീഷണന്റെ വാക്കുകൾ രാവണന്റെ അഹംഭാവത്തെ വ്രണപ്പെടുത്തി. മാത്രമല്ല, വിഭീഷണൻ ഒരു ഒറ്റുകാരനും ചാരനുമാണെന്ന് കുറ്റം പറയുകയും ചെയ്തു. ഇതിൽ ദുഃഖിതനായ വിഭീഷണൻ രാമന്റെ അടുത്ത് അഭയം തേടി. വിഭീഷണനെ അംഗീകരിച്ച രാമൻ, രാവണൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ വിഭീഷണനായിരിക്കും ലങ്കയിലെ രാജാവ് എന്നറിയിക്കുകയും ചെയ്തു. കടലിന് കുറുകെ ഒരു പാലം ഉണ്ടാക്കുന്നതിനായി സമുദ്ര ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ രാമനോട് വിഭീഷണൻ നിർദ്ദേശിച്ചു. രാമൻ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിൽ മുഴുകിയിട്ടും സമുദ്ര ഭഗവാൻ പ്രസാദിച്ചില്ല. രാമന് നിരാശയും കോപവും തോന്നിയതിനാൽ എഴുന്നേറ്റ് സമുദ്രത്തെ ആക്രമിക്കുവാൻ പോലും തുനിഞ്ഞു. പെട്ടെന്ന് സമുദ്ര ഭഗവാൻ രാമന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കടലിന് കുറുകെ പാലം നിർമ്മിക്കുവാൻ രാമനോട് ആവശ്യപ്പെട്ടു. പാറക്കല്ലുകളും മരങ്ങളും മണലും ഉപയോഗിച്ച് വാനരന്മാർ കടലിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു. അങ്ങനെ വെറും 5 ദിവസങ്ങൾ കൊണ്ട് പാലം നിർമ്മിക്കപ്പെട്ടു. സന്തോഷത്താൽ ആർത്ത് വിളിച്ചുകൊണ്ട് വാനരപ്പട കടൽ കടന്ന് ലങ്കയിലെത്തി. രാവണൻ ധാരാളം രാക്ഷസന്മാരെ യുദ്ധത്തിനയച്ചു. വാനരന്മാർക്കും രാക്ഷസന്മാർക്കുമിടയിൽ വളരെ ഉഗ്രമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഓരോ വാനരനും ധീരമായി പോരാടിക്കൊണ്ട് നിറയെ രാക്ഷസന്മാരെ കൊന്നൊടുക്കി. രാക്ഷസന്മാരും ഒട്ടും വിട്ടുകൊടുക്കാതെ തുല്യമായി പോരാടിക്കൊണ്ടിരുന്നു.
രാവണനെ വളരെയധികം നാണം കെടുത്തിയ യുദ്ധമായിരുന്നു അത്. രാവണൻ ഉറങ്ങിക്കിടന്ന തന്റെ സഹോദരൻ കുംഭകർണനെ വിളിച്ചുണർത്തി. രാവണന്റെ സഹോദരൻ കുംഭകർണൻ ആറുമാസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, പിന്നെ ആറുമാസം കിടന്നുറങ്ങും. ലങ്കയെ നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കുംഭകർണന് മാത്രമേ കഴിയൂ എന്ന് രാവണൻ അറിയാമായിരുന്നു. യുദ്ധം കാരണമാണ് തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയ കുംഭകർണൻ നേരെ യുദ്ധക്കളത്തിലേക്ക് ചെന്നു. അവനാകട്ടെ വളരെ വലിയ ശരീരാകാരമുള്ളവനായിരുന്നു. കുംഭകർണന്റെ വലിപ്പം കണ്ട വാനരപ്പടകൾ പേടിച്ചരണ്ടുപോയി. കുംഭകർണന് തക്ക പ്രതിയോഗി ആരുമില്ലായിരുന്നു. വാനരപ്പടകൾ പേടിച്ചരണ്ടുപോയത് കണ്ട രാമൻ കുംഭകർണനെ നേരിടുവാനായി എഴുന്നേറ്റു. അതിഭയങ്കരമായ യുദ്ധം നടന്നു. രാമൻ ദിവ്യാസ്ത്രം പ്രയോഗിച്ച് കുംഭകർണന്റെ കൈകാലുകൾ അരിഞ്ഞു വീഴ്ത്തി. കുംഭകർണൻ മരിച്ചു. വാനരപ്പടകൾ വിജയാഹ്ലാദത്തിൽ ആർപ്പ് വിളിച്ചു. തന്റെ സഹോദരന്റെ മരണവാർത്ത കേട്ട രാവണൻ ഞെട്ടി വിറച്ചുപോയി. രാവണന്റെ അവസാന പ്രതീക്ഷയായിരുന്നു മകൻ ഇന്ദ്രജിത്. ഇന്ദ്രജിത്തിന് ധാരാളം മായാജാലങ്ങൾ അറിയാമായിരുന്നു. ഇന്ദ്രജിത് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു. ഒടുവിൽ ഇന്ദ്രജിത്ത് പരമരഹസ്യമാക്കി വച്ചിരുന്ന ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ലക്ഷ്മണൻ യുദ്ധക്കളത്തിൽ ബോധം കെട്ടു വീണു. ലക്ഷ്മണന്റെ നിലകണ്ട് രാമനും വാനരപ്പടയും ദുഃഖിതരായി. ഈ സാഹചര്യത്തിൽ ജാംബവാൻ കളത്തിലിറങ്ങി. ഹനുമാനെ വിളിച്ചു വരുത്തി ഹനുമാനോട് ഹിമാലയത്തിലുള്ള സഞ്ജീവിനി പർവ്വതത്തിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്നും ഏതൊരാളെയും സുഖപ്പെടുത്താൻ മാത്രം അത്ഭുത ശക്തിയുള്ള 4 ഔഷധങ്ങൾ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഹനുമാൻ ഭൂമിയിൽ നിന്നും പറന്നുയർന്ന് അതിവേഗം പറന്നു തുടങ്ങി. ഹിമാലയത്തിലെത്തിയ ഹനുമാൻ ജാംബവാൻ വിവരിച്ചു തന്നതുപോലെയുള്ള പർവ്വതം അവിടെ കണ്ടു. പക്ഷേ ജാംബവാൻ ആവശ്യപ്പെട്ട ഔഷധങ്ങൾ തിരിച്ചറിയുവാൻ ഹനുമാന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ആ പർവ്വതത്തെ അതിന് മുകളിലുള്ള എല്ലാ ഔഷധ ചെടികളോടും കൂടി കടപുഴക്കിയെടുത്ത് ലങ്കയിലേക്ക് തിരിച്ചു പറന്നു. ആ പർവ്വതത്തിലുണ്ടായിരുന്ന ഔഷധ ചെടികളുടെ സുഗന്ധം കൊണ്ട് തന്നെ ലക്ഷ്മണന് ബോധം തിരിച്ചു കിട്ടി. യുദ്ധം വീണ്ടും തുടങ്ങി. ഇത്തവണ ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ചു. അതോടുകൂടി മഹായോദ്ധാവായ ഇന്ദ്രജിത്ത് മരിച്ചു വീണു. ഇന്ദ്രജിത്ത് വീണതോടുകൂടി രാവണൻ ആകെ തകർന്ന അവശനായി കാണപ്പെട്ടു. രാവണൻ വളരെയധികം ദുഃഖിതനായി. അവന്റെ ദുഃഖം കോപമായി മാറി. രാവണൻ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു.
രാവണൻ രാമനുമായി നേരിട്ട് യുദ്ധം ചെയ്തു. രാവണനും രാമനും തുല്യശക്തരായിരുന്നു. അവർ തമ്മിലുള്ള യുദ്ധം വളരെ ഭയങ്കരമായിരുന്നു. രാവണന്റെ 10 തലകളും ഓരോരോന്നായി രാമൻ അരിഞ്ഞു വീഴ്ത്തി. പക്ഷേ ഓരോ തല അറുത്തെടുക്കുമ്പോഴും അതിന്റെ സ്ഥാനത്ത് വേറെ ഒരു തല വളരാൻ തുടങ്ങി. ഒടുവിൽ രാമൻ ഏറ്റവും ശക്തി കൂടിയ ഒരു ആയുധം തന്നെ എടുത്ത് പ്രയോഗിച്ചു. അതിഭയങ്കര പ്രഹരശേഷിയുള്ള ആയുധങ്ങളിൽ വച്ച് ഏറ്റവും ശക്തി കൂടിയ ആയുധമായിരുന്നു അത്. വായുവിനെ കീറിമുറിച്ച് പാഞ്ഞു ചെന്ന ആയുധം രാവണന്റെ നെഞ്ച് വെട്ടിമുറിച്ചു. രാവണൻ തന്റെ രഥത്തിൽ നിന്ന് മരിച്ച് താഴെ വീണു. അഹങ്കാരവും അത്യാഗ്രഹവുമാണ് രാവണന്റെ സർവനാശത്തിന് കാരണമായത്. രാവണൻ മരിച്ച ശേഷം വിഭീഷണൻ ലങ്കയിലെ രാജാവായി സ്ഥാനമേറ്റു. രാമനുമായി ഒരുമിച്ച് ചേർന്ന സീത സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. അപ്പോഴേക്കും 14 വർഷത്തെ വനവാസം മിക്കവാറും തീർന്നു കഴിഞ്ഞിരുന്നു. രാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും സുഗ്രീവനും പുഷ്പക വിമാനത്തിൽ കയറി ലങ്കയോട് വിട പറഞ്ഞു. പുഷ്പക വിമാനം അയോധ്യയിലെത്തി. അവിടെ ഭരതൻ രാമന്റെ തിരിച്ചു വരവിനായി കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ രാമൻ അയോധ്യയിലെ രാജാവായി കിരീടധാരണം ചെയ്തു. ഹനുമാൻ ഒരു തീവ്ര രാമഭക്തനായി മാറി. ഹനുമാൻ രാമപാദങ്ങൾക്കരികെ സ്ഥാനം പിടിച്ചു. ശ്രീരാമൻ വളരെ വർഷം അയോധ്യ ഭരിച്ചു. രാമരാജ്യത്തിൽ ജനങ്ങൾ അതീവ സംതൃപ്തരും സന്തോഷവാന്മാരുമായിരുന്നു. ഈ മഹത്തായ ഭരണമാണ് രാമരാജ്യം എന്നറിയപ്പെട്ടത്. ജയ് ശ്രീറാം. കുറേ കഥകൾ കാണണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഉടനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ. മാജിക് ബോക്സ് മലയാളം, സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.